ഐടിബിപി ഫോഴ്സ് രൂപം കൊണ്ടതിന്റെ 60ാം വാർഷിക ദിനാചരണം ആലപ്പുഴ നൂർനാട് ബറ്റാലിയനിൽ നടന്നു. ബറ്റാലിയൻ ഡെപ്യൂട്ടി കമാൻഡന്റ് പിഡി റെജി ഐടിബിപി ദിന സന്ദേശം നൽകി. 1962 ഒക്ടോബർ 24നാണ് രാജ്യത്തെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിന് രൂപം നൽകിയത്. 60ാമത് ഐടിബിപി ദിനത്തിന്റെ ഭാഗമായി ആലപ്പുഴ നൂർനാട്ടുള്ള ബറ്റാലിയനിൽ കമാൻഡന്റ് എസ് ജിജുവിന്റെ നിർദ്ദേശപ്രകാരം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ദിനാചരണ പരിപാടികൾ നടന്നത്. സൈനികരുടെ റേസിംഗ് ഡേ പരേഡോടെയായിരുന്നു തുടക്കം. തുടർന്ന് ഡെപ്യൂട്ടി കമാൻഡന്റ് പി ഡി റെജി ഐടിബിപി ദിന സന്ദേശം നൽകി. പ്രകൃതിക്ഷോഭങ്ങളടക്കം രാജ്യത്ത് പ്രധാനപ്പെട്ട പല ചുമതലകളും വഹിച്ചുവരുന്ന സേനാ വിഭാഗമാണ് ഐടിബിപി എന്ന് അദ്ദേഹം പറഞ്ഞു. 24 ഒക്ടോബർ 1962 ചൈനീസ് ആഗ്രഷൻ ഉണ്ടായപ്പോൾ ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഐടിബിപി റേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അതനുസരിച്ച് ആദ്യം 4 ബറ്റാലിയനുമായിട്ട് തുടങ്ങിയ ഫോഴ്സ് ഇന്ന് ഏകദേശം 60 ബറ്റാലിയനുമായിട്ട് രാജ്യത്ത് പല പല ഡ്യൂട്ടികൾ, വി ഐ പി സെക്യൂരിറ്റി, ആൻറ്റി നക്സൽ ഓപ്പറേഷൻ, വൈറ്റൽ ഇൻസ്റ്റാളേഷൻ സെക്യൂരിറ്റി തുടങ്ങിയ അതിവിശിഷ്ട സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ വർഷമുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഐടിബിപി ദ്വാരാ സ്തുത്യർഹമായ സേവനമാണ് കാഴ്ചവെച്ചത്. ഈ ദിനാചരണത്തിന്റെ ഭാഗമായി മികച്ച സൈനികർക്ക് ആദരവ് നൽകിയാണ് പരിപാടികൾ സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ ചാരുമൂട്.